Good morning, little children. Welcome to EVS class. In the previous class, we had studied our third chapter, that is, Water, the Elixir of Life. What? Water, the Elixir of Life. In that class, we studied natural resources of water. Do you know what are they? Yes, ocean, pond, well, river, etc. Okay, ocean, pond, well, river, etc. are the natural resources of water. Look at your textbook page number 36. Here you can see the changes around us after it rains. മഴ പെയ്തതിനു ശേഷം നമുക്ക് ചുറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The first point is we feel cold. The second point is water bodies like rivers, well, pond, canal, etc. fill up with water. വാട്ടർ ബോഡീസ് അതായത് വെള്ളമുള്ള അതായത് കിണറുകൾ, റിവർ, പിന്നെന്താ നദി, പുഴ, കനാൽ എല്ലാം എന്ത് ചെയ്യുന്നു? വെള്ളം കൊണ്ട് നിറയുന്നു. നെക്സ്റ്റ് ഗ്രാസ് സ്പ്രൗട്സ്, എന്താണ് പുല്ലുകളൊക്കെ കിളിർക്കാൻ തുടങ്ങുന്നു. ദ നെക്സ്റ്റ് പോയിന്റ് പ്ലാന്റ്സ് ആൻഡ് ട്രീ സ്പ്രൗട്സ്, പുല്ലുകൾ മാത്രമല്ല വൃക്ഷങ്ങളും മരങ്ങളും ചെടികളും ഒക്കെ എന്ത് ചെയ്യുന്നു? കിളിർക്കാൻ തുടങ്ങുന്നു. The next point, cultivation begins. What is mean by cultivation? Cultivation means കൃഷി അല്ലേ. മഴ പെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഫാർമേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ആ കൃഷി ചെയ്യാൻ തുടങ്ങും അല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് പിറ്റ്സ് ആൻഡ് ലോ ലാൻഡ്സ് ഫില്ലപ്പ് വിത്ത് വാട്ടർ, അതായത് കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഒക്കെ എന്ത് ചെയ്യും? വെള്ളം കെട്ടിക്കിടക്കും. നിങ്ങൾക്കറിയാം ഇപ്പോൾ മഴക്കാലമാണ്, പുറത്തേക്ക് നോക്കിയാൽ കാണാം ചെറിയ കുഴികളിലും താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിലും ഒക്കെ വെള്ളം തങ്ങി നിൽക്കുന്നത് കാണാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സോയിൽ ഡ്രെയിൻസ് അവേ. സോയിൽ ഡ്രെയിൻസ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മണ്ണ് മഴവെള്ളത്തോടൊപ്പം എന്തൊലിച്ചു പോകുന്നു? മണ്ണൊലിച്ചു പോകുന്നു. ഓക്കെ, മെയ് ഫ്ലൈസ് റൈസ് ഫ്രം ദ സോയിൽ. മെയ് ഫ്ലൈസ് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഈയലൊക്കെ പൊന്തുന്നത് കണ്ടിട്ടില്ലേ മണ്ണിൽ നിന്ന് അല്ലേ? മണ്ണിനുള്ളിൽ നിന്നും മഴയൊക്കെ പെയ്ത് തോരുന്ന സമയത്ത് നമുക്ക് കാണാം ഈയൽ ഇങ്ങനെ പൊന്തി വരുന്നത്. അതാണ് മെയ് ഫ്ലൈസ് റൈസ് ഫ്രം ദ സോയിൽ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ഭാഗം, നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ബുക്ക് എടുക്കുക, വായിക്കുക മെനി ടൈംസ്. ഓക്കെ, എവറി ഓർഗാനിസംസ് ഓഫ് നേച്ചർ ഡിപ്പെൻഡ് ഓൺ ദ റെയിൻ വാട്ടർ ദാറ്റ് കംസ് ഫ്രം ദ സ്കൈ ടു ദ എർത്ത്. ചിൽഡ്രൻ, ഡു യു നോ ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ? യെസ്, ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ഈസ് റെയിൻ. റെയിൻ വാട്ടർ ഈസ് ദ പ്യുവറസ്റ്റ് വാട്ടർ. Every drop of water is precious. Every drop of water is precious. It is our duty not to waste a single drop of water. മനസ്സിലായോ? ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാണ്, അത് വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയിൽപ്പെട്ട കാര്യമാണ്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. In the previous class, we saw the source of water. Okay? The source of water. Can you say what are the source of water? Yes, canal, well, pond, river, lake and lagoon. Lagoon means what? Lagoon, lagoon means kayal. Endana കായൽ, ലഗൂൺ മീൻസ് കായൽ. ഓക്കെ, ദീസ് ആർ ദ സോഴ്സ് ഓഫ് വാട്ടർ. ഡിയർ ചിൽഡ്രൻ, ഇഫ് സോ വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പരിസരത്തുള്ള വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയാമോ? യെസ്, വെൽ, പോണ്ട്, സ്ട്രീംസ്, റിവർ, എക്സെട്ര. ഇസിൻ്റ് ഇറ്റ്? മോസ്റ്റ് ഓഫ് ദ വില്ലേജേഴ്സ് യൂസ് വെൽ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. But people in towns and cities depend on pipe water. In the pipe water is purified and distributed in pipes. മനസ്സിലായോ? വില്ലേജേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്നത് വെൽ വാട്ടറാണ്. നമ്മൾ കുടിക്കുന്നത് എന്താണ്? കിണർവെള്ളമല്ലേ? ഓക്കെ, അതേസമയം ടൗണിലുള്ളവരൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? പൈപ്പ് വാട്ടറാണല്ലേ. അവിടെ എല്ലാവർക്കും കിണർ കുത്താനുള്ള ഫെസിലിറ്റീസ് ഇല്ല. സോ ദേ ആർ യൂസ്ഡ് ഇൻ പൈപ്പ് വാട്ടേഴ്സ്. ദ പൈപ്പ് വാട്ടേഴ്സ് ഈർ
is purified and distributed in pipes. Purify ചെയ്തതിനു ശേഷമാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കേ. Thank you, dear children. Today this much enough. Rest of the portion we can continue in the next class. Read your textbook very well. Okay? Bye.